നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കണമെങ്കിൽ പുട്ട് നമുക്ക് രാവിലെ കഴിക്കുന്നത്. ഇപ്പോൾ പുട്ടെങ്ങനെ ഉണ്ടാകാം ഇപ്പം നോക്കൂ, അത് ഓട്സാണ്. കാരണം നല്ല ഓട്സ് വാങ്ങാൻ കിട്ടും. ലുലു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഇതെല്ലാം ഞാൻ വാങ്ങുന്നത്. ആ ഓട്സിനകത്ത് തന്നെ നല്ല ഗുണങ്ങളുള്ള സാധനങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പം ഇത് യഥാർത്ഥത്തിൽ ചോളത്തിൻ്റെ പൊടിയാണ്. അത് മില്ലറ്റ് ആണ് നമ്മൾ ശരിക്കും കഴിക്കേണ്ടത്. ഗോതമ്പ് അരി ഒഴിവാക്കുക. ഇത് അടുത്തുണ്ടോ തീന. ശരിക്കും ഇതിലേക്ക് ഒരു 100 ഗ്രാം എടുത്താൽ 307 കലോറി അതിന് കാണും. പക്ഷേ അതിനകത്ത് പ്രോട്ടീൻ 10 ഗ്രാം ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് 54 ഗ്രാം, ഫൈബർ 8 ഗ്രാം. അപ്പോൾ ഈ മൂന്നും കൂടെ ചേർത്ത് സിംഗിൾ ജാറുള്ള മിക്സിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കണ്ടോ, നല്ല പോലെ കറക്കുക. അല്ലാതെ ഗോതമ്പ് അരിയൊക്കെ കഴിച്ചാൽ നമ്മുടെ ഷുഗർ ലെവൽ അങ്ങ് മുകളിലെത്തും. കണ്ടോ, നന്നായിട്ട് പൊടിഞ്ഞു. ഇതാണ് അതിൻ്റെ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്. സ്റ്റീം കേക്കിൻ്റെ പുട്ടിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റാണ് ആ തട്ടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടിട്ട് പേടിക്കണ്ട, ഇത്രയൊക്കെ ഞാൻ കഴിക്കും. എന്നാലും എൻ്റെ ഷുഗർ കൂടില്ല. ആകെ 2 ഇഡലി മാത്രം കഴിച്ചപ്പോൾ അതാ അടുത്ത മുട്ട വന്നു. മുട്ട ആ പുട്ടുകുറ്റിയിൽ ഇട്ട ഇന്ധനം ലാഭിക്കാം. ആ പുട്ടുകുറ്റിക്കകത്ത് മുട്ട പൊട്ടാതിരിക്കുക, ഉപ്പും കൂടെ വേണം. ഇതാണ് സോയാ മിൽക്ക്. ഇതും ലുലുവിൻ്റെ പ്രഭവകേന്ദ്രം ലുലുവാണ്. അത് ഉപ്പും വെള്ളമൊന്നും കുഴയ്ക്കാൻ ഉപയോഗിക്കേണ്ട, സോയാ മിൽക്ക് ഉപയോഗിച്ച് കുഴയ്ക്കാം. ഒരു 30% മോയിസ്ചർ കണ്ടൻ്റാണ് പുട്ടിന് വേണ്ടത്. പുട്ട് കുഴയ്ക്കുന്നത് എങ്ങനെയെന്ന് മലയാളികളെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അതിനൊരു പരുവമുണ്ട്. കണ്ടോ, ഇങ്ങനെ പൊട്ടി ഇരിക്കല്ലേ. അപ്പം നല്ല നീറ്റായിട്ട് പുട്ട് ആദ്യം കുഴയ്ക്കുക. ഏതാ 3 തരത്തിൽപ്പെട്ട മില്ലറ്റ്സ് പൊടിച്ചത് ചേർത്തിട്ട് പുട്ട് കുഴയ്ക്കുന്നു. തേങ്ങ, ഇതും ലുലു എന്നാണ്. ഞാൻ ഒരു സാധനം വാങ്ങുന്നത് ഉണ്ടാക്കുകയല്ല, വാങ്ങിച്ചിട്ട് അസംബിൾ ചെയ്യുന്നതാണ്. എഞ്ചിനീയർമാരെ പോലെ പുട്ടി ഞാൻ അസംബിൾ ചെയ്യും. ആവശ്യത്തിന് തേങ്ങ എടുത്ത് ഇട്ടു പുട്ടിനോടൊപ്പം. ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്യണം. കണ്ടോ കണ്ടോ, വാഴക്കൂമ്പ് തോരൻ. ഞാൻ ഉണ്ടാക്കിയതല്ല, ലുലുവിൽ അവരുണ്ടാക്കി വെച്ചത് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ തിന്നുന്നതിന് മുമ്പായിട്ട് നമ്മളിത് അസംബിൾ ചെയ്ത് വയ്ക്കും. ഇനി ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക. അടുത്തത് എന്താ ഇനി വരാൻ പോകുന്നത്? അപ്പം ലുലുവിൽ നിന്നും വാങ്ങിച്ച ഒരു സാധനമാണ്. യെസ്, ഇതാണ് ബീട്രൂട്ട് തോരൻ. ചുവന്ന നിറം കണ്ടോ, ഒരു കളറൊക്കെ വേണ്ടേ പുട്ടായ. വെള്ള, ചുവപ്പ്, ബ്രൗണ് എല്ലാം കൂടെ വെച്ചു. ഇനി അടുത്ത പണിയെന്ന് പറയുന്നത് എന്താണ്? ഇതാ പുട്ടുകുറ്റി, നല്ല നീളമുള്ളൊരു പുട്ടുകുറ്റി. അതിൻ്റെ സുഷിരങ്ങളുള്ള ഇതാണ്. അതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് നിറയ്ക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം? ഏറ്റവും താഴെ അല്പം തേങ്ങ ഇടുക. മുകളിൽ സ്റ്റീം വരുമ്പോൾ അതിന് പോകാനുള്ള സ്ഥലം വേണം. ഡ്രെയിനേജ് സൗകര്യം. പിന്നെ നമുക്ക് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് തോരനുകളൊക്കെ മരിയും മറിഞ്ഞുമൊക്കെ ഇടാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ പുട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന മില്ലറ്റ്സിൻ്റെ പൊടി ഇടുക. ആ പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം മാറ്റി മാറ്റി ഇടുക. പുട്ട് മാത്രമായിട്ട് ഇടുകയല്ല. പുട്ടുപൊടി, തേങ്ങ, വീണ്ടും ബീട്രൂട്ട് തോരൻ, വീണ്ടും വാഴക്കൂമ്പ് തോരൻ. ഇതൊക്കെ വളരെ ഹൈലി ന്യൂട്രീഷ്യസാണ്. അരിയും ഗോതമ്പും കഴിക്കുകയേ ചെയ്യരുത്. ഇന്ത്യയിൽ അരിയുടെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരുന്നു. കാരണം വിവരമുള്ളവരൊക്കെ അത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. അരിയും ഗോതമ്പും കഴിച്ചിട്ടാണ് ഇവിടെ 2 ഡയബറ്റിക്സ് ആവുന്നത്. എനിക്ക് 2 ആയിരുന്നു, ഷുഗർ ലെവലൊക്കെ മുകളിലായിരുന്നു. മരുന്നൊന്നും കഴിച്ചില്ല. ഇത് നന്നായിട്ട് ബഗന പോലെയാണ് ആഹാരം കഴിക്കുന്നത്. എന്നിട്ട് ഒരു കുഴപ്പം ഉണ്ടാകുന്നില്ല. കൊളസ്ട്രോൾ അടക്കം എല്ലാം നന്നായി. അപ്പോൾ ഷുഗറാണ് വില്ല. ഇങ്ങനെ വേണം പുട്ടുണ്ടാക്കാൻ. ലോകത്താരും ഇങ്ങനെ ഒരു പുട്ടുണ്ടാക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. കോസ്റ്റ്ലി ആയാലും എന്താ, നീറ്റായിട്ട് ആഹാരം കഴിക്കാം. ഇതാ മുകളിൽ അറ്റം വരെ നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ പാത്രത്തിലുള്ള എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി ആ അടപ്പ്, മുകളിലൊരു അടപ്പുണ്ട്, അത് വയ്ക്കുക. നമ്മുടെ ഇതാ, അതാണ് പുട്ടുകുറ്റിയുടെ ബോയിലർ. ബോയിലേഴ്സ് ആക്റ്റിലൊന്നും പെടുന്നതല്ല. പക്ഷേ തീ കത്തിക്കുക. എന്നിട്ട് മുട്ട ഇരിക്കുന്ന, ജീവനുള്ള മുട്ട ഇരിക്കുന്നത് ആ ബോയിലറുടെ വെച്ച് അതിന് മുകളിൽ സ്റ്റീം പോകാനുള്ള സ്പെഷ്യൽ അറേഞ്ച്മെൻ്റാണ്. ഏറ്റവും മുകളിൽ അടപ്പിട്ട് അടയ്ക്കുക. ഇനി നമുക്ക് അല്പസമയം വെയിറ്റ് ചെയ്യണം. ആ തീയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് സ്റ്റീം
അകത്തൂടെ കയറി ഇറങ്ങി കുട്ടാവൻ. നീ നോക്കുക, ദാ ചമ്മന്തി. ഇത് ഞാനുണ്ടാക്കിയതല്ല, അസംബിൾ ചെയ്യുകയാണ്. നമ്മുടെ വെയിൽഗേറ്റ് എന്ന് പറഞ്ഞ് കവടിയാറുണ്ട്, ഒരു സ്ഥാപനമുണ്ട്. ചമ്മന്തി വരുമ്പോൾ ഞാൻ അവിടെ പോകും. അപ്പോൾ ചമ്മന്തി വെച്ചു. ഇനി എന്തായിരിക്കും വരുന്നത്? ചിക്കൻ 65. ഇത് ലുലുവിൽ നിന്നുള്ളതാണ്, നല്ല ടേസ്റ്റി ആട്ടോ. അപ്പോൾ പുട്ട് കഴിക്കുമ്പോൾ ആ ചിക്കൻ 65 വേണമെങ്കിൽ ഉപയോഗിക്കാം. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചിക്കൻ ഐറ്റം ആയിരിക്കും, എന്തെങ്കിലും ഒരു ചിക്കൻ ഐറ്റം. അത് കാരാ മിൽക്കാണ്. കാരാ മിൽക്ക് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ഫിലിപ്പൈൻസിൽ നിന്ന് വരുന്നതാണ്. ഇതാ ഇത് ഗ്രേപ്സ്, ഡ്രൈ ഗ്രേപ്സ് വെള്ളത്തിൽ തലേ ദിവസം ഇട്ട് വെച്ചത്. ആ ഇതാ, പക്ഷേ ഈ പുക എവിടെ നിന്നൊക്കെ പോകുന്നൊരു പിടിയില്ല. പോകേണ്ട സ്ഥലത്തൂടെ പോകണ്ടേ? അപ്പോൾ അതിന് നല്ല തല്ല് കൊടുത്താലേ ശരിക്കും ഈ പുക അതിനകത്തൂടെ സ്റ്റീമിൻ്റെ വേണ്ട, അതിട്ട് നല്ല തല്ല് കൊടുക്കുക. ആ സാധനത്തിനൊരു പ്രത്യേകതയുണ്ട്, തല്ലും കൊടുക്കാം. അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡുണ്ട്, അത് നല്ല നീളമുള്ളതാണ് പുട്ട് കുത്തിയെടുക്കാനുള്ളത്. അപ്പോൾ മൾട്ടിപ്പർപ്പസ് സാധനമാണ് ഇത്. രണ്ടും ചെയ്യാം, മുകളിൽ ഒരു തല്ല് കൊടുത്ത് അതിൻ്റെ സ്റ്റീം കറക്റ്റ് ചെയ്യാം. സമയമായി, പുട്ട് വരട്ടെ. അത് വളരെ ശ്രദ്ധിക്കണം കൈവുള്ളേ. അങ്ങനെ അടപ്പ് തുറക്കുക. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വെപ്പണം ഉണ്ടല്ലോ, ആ ആയുധത്തിൻ്റെ മറ്റേ എൻഡ്, അത് തന്നെ മറ്റേ എൻഡ് കൊണ്ട് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പീരങ്കിയിൽ ഉണ്ട പണ്ട് നിറച്ചിരിക്കുന്ന രീതി ഇങ്ങനെ തള്ളുക. തള്ളുമ്പോഴേക്ക് പുട്ടിങ്ങനെ വന്നു തുടങ്ങും. നല്ല ചൂടുള്ള ആവി പറക്കുന്ന പുട്ട് റെഡി. ഒരു കാര്യം, പുട്ട് തിന്നുമ്പോൾ അതിൻ്റെ കൂടെ ഏറ്റവും താഴെ ഇരിക്കുന്ന സാധനം എടുത്ത് കളഞ്ഞേക്കണം, അബദ്ധത്തിൽ നമ്മൾ കഴിച്ചാലോ. അപ്പോൾ അത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇനി നാളെ പുട്ടുണ്ടാക്കുമ്പം എല്ലാ ദിവസവും രാവിലെ പുട്ടാം. അങ്ങനെ പുട്ട് കഴിച്ച് കഴിച്ചാണ് ആ കാരാ മിൽക്ക് എന്ന് പറയുന്ന കോക്കനട്ട് മിൽക്ക്, കൊഴുത്ത മിൽക്കാണ്, അത് മുകളിലോട്ടിങ്ങനെ അല്പം ഒഴിച്ച് കൊടുക്കുക. കണ്ടോ, നേരത്തെ നമ്മൾ കുഴച്ചത് എന്തായിരുന്നു? സോയാബീൻ മിൽക്കായിരുന്നു. ഇത് കാരാ മിൽക്ക്. ഓർഡിനറി മിൽക്ക് അവോയ്ഡ് ചെയ്യണം, അതൊക്കെ കൊച്ചു പിള്ളേർക്കുള്ളതാണ്. 10-90 വയസ്സായാലും ആളുകൾ പാല് കുടിക്കാറുണ്ടല്ലോ. ഇത് കണ്ടോ, കാരാ മിൽക്ക് കൊണ്ടിട്ട് ആ മോയ്സ്ചർ കണ്ടൻറ്റ് ഒന്ന് 30% ആയില്ലെങ്കിൽ അല്പം ഒന്ന് മയപ്പെടുത്തണം. അപ്പോൾ കഴിക്കാൻ സംഗതി റെഡി. ഇതാണ് പുട്ട്. ഞാൻ ഇനി എങ്ങനെ കഴിക്കുന്നു എന്ന് ചോദിക്കരുത്. ദാ ഇതിനകത്ത് നമുക്ക് ബാക്കി കുറച്ച് സോയാ മിൽക്ക് കഴിച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുടിക്കണമെങ്കിൽ ചായയ്ക്ക് പകരം ഇത് മതി.